കേരളിനെ വിമർശിച്ച് കവിത എഴുതിയതിൻ്റെ പേരിൽ ഗാനരചയിതാവ് റഫീഫ് അഹമ്മദിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സൈബർ അക്രമങ്ങളാണ് നേരിടേണ്ടി വന്നത് നിരവധി പേർ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെത്തി ഇപ്പോഴിതാ എറണാകുളത്തെ വ്യവസായി ഐ സിദ്ദിഖ് ബാബുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പും വൈറലായിരിക്കുകയാണ് കാണിച്ചു കൊടുത്താലും കാണാത്തവരാണെന്നാണ് സിദ്ദിഖ് ബാബു പറയുന്നത് നേരത്തെയും സിദ്ദിഖ് ബാബു ഇതേക്കുറിച്ച് കുറിപ്പിട്ടിരുന്നു ആളുകൾ മൂന്ന് തരമാണ് കാണുന്നവർ കാണിച്ചു കൊടുത്താൽ കാണുന്നവർ കാണിച്ചു കൊടുത്താലും കാണാത്തവർ എന്നിങ്ങനെ നിങ്ങൾ ഇവരിൽ ആരായിരിക്കണമെന്ന് സ്വയം നിശ്ചയിക്കുക ആളുകളെ പറ്റി ലിയനാർഡോ ഡാവഞ്ചി പറഞ്ഞ പ്രശസ്തമായ ഈ വാചകം നമ്മുടെ നാട്ടിലെ കേരളിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അറിയാതെ മനസ്സിലേക്ക് കടന്നു വരുമെന്നാണ് സിദ്ദിഖ് ബാബു പറയുന്നത് കേരളിനെ കണ്ണും പൂട്ടി എതിർക്കുന്നവർ കാണാതെ പോകുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ദേശീയ പാതകളിലെയും റെയിൽവേ ട്രാക്കുകളിലെയും ഗതാഗതം മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ മന്ദഗതിയിലാണ് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രയ്ക്ക് നമ്മൾ കുറഞ്ഞത് ആറ് മണിക്കൂർ വരെ എടുക്കുന്നു അതിവേഗ പാത വന്നു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുവാനാകും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ജോലി ചെയ്ത് മടങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇത് സൃഷ്ടിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടും നേരത്തെ ഡാവിജി പറഞ്ഞതുപോലെ കാണിച്ചു കൊടുത്തിട്ടും കാണാത്തവരായി ഇരുന്നാൽ എന്തു ചെയ്യാനാണ് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ഞാൻ ഇവിടെ കണ്ട ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ചൈനയിലെ ഗ്യാങ്ഷു എന്ന സ്ഥലത്ത് എനിക്കൊരു ഓഫീസുണ്ട് അവിടെ എത്തിയാൽ വിമാനത്തേക്കാൾ ട്രെയിനിൽ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം ചൈനയിൽ അഞ്ച് തരത്തിലുള്ള ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് മണിക്കൂറിൽ നാന്നൂറ് കിലോമീറ്റർ വേഗതയുള്ള ബുള്ളറ്റ് ട്രെയിൻ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയുള്ള ഹൈ സ്പീഡ് ട്രെയിൻ നൂറ്റൻപത് കിലോമീറ്റർ വേഗതയുള്ള സെമി സ്പീഡ് ട്രെയിൻ നൂറ് കിലോമീറ്റർ വേഗതയുള്ള നോർമൽ ട്രെയിൻ മെട്രോ ട്രെയിൻ ഗ്യാങ്ഷുലെ എൻ്റെ ഓഫീസിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ചെഞ്ചർ എന്ന സ്ഥലത്ത് ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ ബുള്ളറ്റ് ട്രെയിനിലാണ് എൻ്റെ യാത്ര രാവിലെ ഏഴുമണിക്ക് ഗ്യാങ്ഷൂവിൽ നിന്ന് യാത്ര തിരിച്ചാൽ പന്ത്രണ്ട് മണിക്ക് ഞാൻ ചെഞ്ചറിലെ ഓഫീസിലെത്തും ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണിക്ക് മടങ്ങിയാൽ രാത്രി പത്ത് മണിക്ക് മുൻപ് എനിക്ക് എൻ്റെ താമസ സ്ഥലത്ത് തിരിച്ചെത്തി ഉറങ്ങാൻ സാധിക്കും കേരളത്തിലാണെങ്കിൽ ഇതിൻ്റെ അഞ്ചിലൊന്ന് ദൂരമുള്ള തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ സഞ്ചരിക്കാൻ മാത്രം പത്ത് മണിക്കൂറിലേറെ വേണ്ടി വരും ചൈനയിലെ ഉദാഹരണങ്ങൾ ഇനിയുമേറെയുണ്ട് ചൈനീസ് ജനത സമയത്തിന് കൊടുക്കുന്ന വില നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഒരു കാര്യം മാത്രം പറയട്ടെ ലോകം പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കേരളീയർ ഇഴഞ്ഞു നീങ്ങണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം നമ്മുടെ യുവാക്കൾക്ക് വികസനത്തിലേക്കുള്ള വാതിലുകൾ തുറന്നുകൊടുത്തില്ലെങ്കിൽ നാളെ അവരൊന്നും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കില്ല കേരളലിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയപരമായി മാത്രം ചിന്തിച്ച് എതിർക്കുന്ന നയം ശരിയല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരൽ എന്ന സ്വപ്നത്തെ മുറുകെ പിടിക്കുമ്പോൾ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്നത് കേരളം വളരണമെന്ന സ്വപ്നം മനസ്സിലുള്ളതുകൊണ്ടാണ് ആ സ്വപ്നം എൻ്റെയും നിങ്ങളുടെയും മക്കളുടെ നാളത്തെ ജീവിതത്തെ കൂടി നിർണയിക്കുന്നതാണ് എന്ന കാര്യവും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സിദ്ദിഖ് ബാബു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സിദ്ദിഖ് ബാബുവിൻ്റെ ഈ കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് നടൻ ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പും വൈറലായിരിക്കുകയാണ് സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയരാൻ കേരളയിൽ വന്നേ മതിയാവൂ എന്നാണ് ഹരീഷ് പറയുന്നത്